അടുത്ത ഷെഡ്യൂൾ നമുക്കത് പ്ലാൻ ചെയ്യാം. മിസ്സസ് ജീവിക്ക് ജീൻസ് ചേരില്ലെന്ന് ആരാ പറഞ്ഞേ? നന്നായിട്ടുണ്ടോ? ഉണ്ടോന്നോ, ഒരു 10 ജീൻസും ടോപ്പും എടുക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്കുള്ള ഷേർട്സ് നീ തന്നെ സെലക്ട് ചെയ്താ മതി. സൂപ്പർ ആയിട്ടുണ്ട്, ഞാനൊന്ന് ട്രൈ ചെയ്തിട്ട് വരാം. ശരി. സോറി, ഞാൻ ആളറിയാതെ നിലവിളിച്ചത്. ഇതിനാണോ ജീവ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഒരു സൂചന തന്നിരുന്നെങ്കിൽ ഞാനിങ്ങനെ നിലവിളിക്കുമായിരുന്നു. ഞാൻ എപ്പോഴാണ് നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? തിയേറ്ററിൽ വെച്ച് എന്നോട് പറഞ്ഞില്ലേ ഇങ്ങോട്ട് വരാൻ? പക്ഷേ ഡ്രസ് ഇട്ട് നോക്കാൻ പോയി എന്നെ കേറി പിടിക്കുമെന്ന് ഞാനൊട്ടും വിചാരിച്ചില്ല. ഞാൻ നിന്നെ അല്ല, നീ എന്നെ അറ്റാക്ക് ചെയ്തു. കാവ്യേ, ഇവള് പറയുന്നൊന്നും വിശ്വസിക്കരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവള് അകത്തുണ്ടെന്നറിയാതെയാ ഞാൻ ട്രയൽ റൂമിൽ കയറിയത്. എന്തായാലും ജീവയുടെ വൈഫിന് നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാം. പിന്നെന്തിനാ നമ്മൾ ഇനി കള്ളം പറയുന്നത്? അക്സെപ്റ്റ് ചെയ്യ ജീവ. കാവ്യ, ഇവൾ പറയുന്നൊക്കെ നുണയാ, ഒക്കെ പച്ച കള്ളോ. ജീവ ആരെയെ ഭയക്കുന്നെ? നിങ്ങളിവിടെ കാണുന്നതിന് മുമ്പ് തുടങ്ങിയതാ നമ്മുടെ ബന്ധം. എന്നാലും ഇവള് ജീവയുടെ സെക്കൻഡ് വൈഫായി കഴിയുന്നതിൽ എനിക്ക് ഒരു വിരോധവും ഇല്ല. നിങ്ങൾ ഈ നാടകം ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ ഒരക്ഷരം മിണ്ടരുത്. നിങ്ങൾ നീ ഡ്രസ് മാറാൻ കയറിയ ട്രയൽ റൂമിൽ നീ അറിയാതെ എന്റെ ഭർത്താവ് വന്ന് കയറി അല്ലേ? അതെ. ഡ്രസ് മാറുമ്പോ ആരെങ്കിലും വന്ന് കയറണോന്ന് മോഹിച്ചിട്ടാണോ നീ വാതിൽ അടയ്ക്കാതിരുന്നത്? അനാവശ്യം പറയരുത്. അന്തസ്സും അഭിമാനവും ഉള്ള പെണ്ണുങ്ങള് ഇത്തരം ഒരു ഷോപ്പിലെ ട്രയൽ റൂമിൽ കയറിയാൽ ആദ്യം വാതിലടച്ച് കുത്തിയിടും. നീ അത് ചെയ്യാതിരുന്നതിന് എനിക്ക് ബോധ്യമാകുന്ന ഒരു കാരണം പറ, എന്നിട്ട് തീരുമാനിക്കാം എന്റെ ഭർത്താവ് തെറ്റുകാരനാണോ അല്ലയോ എന്ന്. പറയടി, വെറുതെ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് എന്റെ ഭർത്താവിനെ മോശക്കാരനാക്കി ഇവിടുന്ന് പോവാന്ന് നീ കരുതണ്ട. ഇത് എന്റെ ഷോപ്പിന്റെ റെപ്യൂട്ടേഷനെ കൂടി ബാധിക്കുന്ന കാര്യമാണ്. ഇവിടെ എന്താ നടന്നതെന്ന് എനിക്കും അറിയണം. ജീവ സർ ഒരിക്കലും തെറ്റേയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിനക്ക് മറുപടി ഇല്ലെങ്കിൽ എന്റെ ഭർത്താവിനോട് മാപ്പ് പറഞ്ഞിട്ട് നിനക്ക് പോവാം.